ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ദ ചാനൽ. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾ ടൈറ്റിൽ കണ്ടതുപോലെ തന്നെ ഒരു വയർലെസ് ചാർജിങ്ങിൻ്റെ ഒരു അൺബോക്സിങ്ങും പിന്നെ ഒരു ഫസ്റ്റ് ടൈം ഇമ്പ്രഷൻ അല്ലെങ്കിൽ ഒരു കുറച്ച് ദിവസത്തെ എന്താ പറയുക യൂസ് ചെയ്തതിൻ്റെ ഒരു റിവ്യൂ നിങ്ങളുടെ ഷെയർ ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ ഈ ഒരു പ്രോഡക്റ്റ് വെർത്തിയാണോ മേടിക്കുന്നത്. കുറച്ച് പ്രൈസി ആയിട്ടുള്ള പ്രോഡക്റ്റാണ്. ഇപ്പം ഞാൻ മേടിച്ചത് ഇവിടുത്തെ 140 pound. ഇപ്പം നാട്ടിൽ ഏകദേശം ഒരു 14,000 രൂപയ്ക്ക് അടുത്ത് വിലയുണ്ട് പ്രൈസിൻ്റെ, ലൈക്ക് നമ്മളുടെ കൺവേർഷൻ്റെ ഫ്ലക്ച്വേഷൻ അനുസരിച്ച് അത് കുറയാൻ കൂടാം. അപ്പം അത്രയും പ്രൈസി ആയിട്ടുള്ള ഈ ഒരു പ്രോഡക്റ്റ് മേടിക്കേണ്ടതായിട്ടുണ്ടോ, അല്ലെങ്കിൽ എന്തുകൊണ്ട് ഞാനിത് മേടിച്ചു, അല്ലെങ്കിൽ അതിനുള്ള സാഹചര്യം എന്തായിരുന്നു എന്നുള്ളത് ഞാൻ ഈ ഒരു വീഡിയോക്കകത്ത് പറയുന്നുണ്ട്. ഓക്കെ, അപ്പം സിറ്റുവേഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ കുറച്ച് നാളുകളായിട്ട് ഇപ്പം ആപ്പിളിൻ്റെ ഐഫോൺ 14 Pro Max ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അത് കഴിഞ്ഞ് എയർപോഡ്സ് പ്രോ ജനറേഷൻ 2 മേടിച്ചായിരുന്നു. പിന്നെ റീസെൻ്റ്ലി ഞാനൊരു വാച്ച് അൾട്രയും മേടിച്ചിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ എല്ലാത്തിൻ്റെ അൺബോക്സിങ്ങും അതുപോലെ തന്നെ ഒരു ടെസ്റ്റിങ് അല്ലെങ്കിൽ എൻ്റെ ഒരു ഇമ്പ്രഷൻസ് കാര്യങ്ങളെല്ലാം തന്നെ ഞാൻ കഴിഞ്ഞ കുറച്ച് ആഴ്ചകളിലായിട്ട് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കണ്ടിട്ടില്ലാത്തവർക്ക് ഇവിടുത്തെ പ്ലേലിസ്റ്റിൽ ക്ലിക്ക് ചെയ്ത് കാണാവുന്നതാണ്. ഓക്കെ, അപ്പം ഫോണും അത് കഴിഞ്ഞ് എയർപോഡ്സും മേടിച്ചു കഴിഞ്ഞപ്പം എനിക്ക് വലിയൊരു പ്രോബ്ലം ഇല്ലായിരുന്നു ചാർജിങ്ങിൻ്റെ കേസിൽ. പ്രത്യേകിച്ച് ചാർജിങ്ങിന് ഞാൻ എടുത്ത് പറയാൻ കാര്യം എന്ന് വെച്ചാൽ, നമ്മളുടെ ഒരു രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ രാത്രി കിടക്കാൻ പോകുമ്പോൾ ചാർജ് ചെയ്യാനിട്ടിട്ട് രാവിലെ എടുക്കുന്നൊരു രീതിയാണ് ഇപ്പോഴത്തെ കണ്ടുവരുന്നത്. അപ്പം വാച്ചും കൂടെ വന്നു കഴിഞ്ഞപ്പം എനിക്ക് സൈമിൾട്ടേനിയസ്ലി 3 എണ്ണം ചാർജ് ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷനാണ്. അപ്പോൾ വാച്ചിൻ്റെ 2 ദിവസം ബാറ്ററി ബാക്കപ്പ് ഇല്ലേ, അല്ലെങ്കിൽ രണ്ടിൽ കൂടുതലില്ല. എൻ്റെ യൂസിനാണെങ്കിൽ അതിലും കൂടുതലുണ്ട്. എനിക്ക് അങ്ങനെ ഒരു ഹാർഡ് കോർ യൂസ് ഇല്ല. പിന്നെ എന്തുകൊണ്ടാണ് അൾട്രയിലേക്ക് ഞാൻ പോയെന്നുള്ളതെല്ലാം ഞാൻ മറ്റ് അൺബോക്സിങ് വീഡിയോക്കകത്ത് പറയുന്നുണ്ട്. ഇനി അത് നമുക്കിപ്പോൾ വിടാം. അപ്പം ഈ 3 എണ്ണം സൈമിൾട്ടേനിയസ്ലി ചാർജ് ചെയ്യുക എന്നുള്ളൊരു പ്ലാൻ വന്നതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ, ഐഫോൺ അല്ലെങ്കിൽ ആപ്പിളിൻ്റെ മിക്ക പ്രൊഡക്റ്റുകൾക്കും ഉള്ള ഒരു കേട്ട് വന്നിരിക്കുന്നൊരു കാര്യമാണ് 2 വർഷത്തിനുള്ളിൽ അല്ലെങ്കിൽ 2.5 വർഷത്തിനുള്ളിൽ ബാറ്ററി മാറുന്നൊരു സിറ്റുവേഷൻ. അത് പ്രത്യേകിച്ച് അങ്ങനൊരു കാര്യം ഉണ്ടാകാൻ റീസൺ എന്താണെന്ന് വെച്ചാൽ, നമ്മളുടെ ചാർജിങ്ങിൻ്റെ രീതി കൊണ്ടാണ്. നേരത്തെ കണ്ടുവന്നിരുന്നൊരു കാര്യമാണ് 0 ആക്കിയിട്ട് അല്ലെങ്കിൽ ഒരു 5% അല്ലെങ്കിൽ ലോ പവർ മോഡിലോട്ട് ആയി കഴിയുമ്പോഴാണ് എല്ലാവരും ചാർജ് ചെയ്യാനായിട്ട് പ്ലഗ് ഇൻ ചെയ്യുന്നത്. അപ്പം അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ മാറി എങ്ങനെ മാറ്റാം, അല്ലെങ്കിൽ അതെങ്ങനെ എൻ്റെ ഒരു ലൈഫ് സ്റ്റൈലിൽ നിന്ന് മാറ്റാം എന്നുള്ളൊരു ഇത് വന്നപ്പോഴാണ് ഞാൻ ഗൂഗിളിലും മറ്റ് പോർട്ടൽസുകളിൽ ആർട്ടിക്കിൾസ് വീഡിയോസ് അങ്ങനെയുള്ളതെല്ലാം വായിക്കുകയും കാണുകയൊക്കെ ചെയ്തത്. അപ്പം എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മളെപ്പോഴും ഒരു 30% 80% ഇടയ്ക്ക് നമ്മളുടെ ചാർജിങ്ങിൻ്റെ, അതായത് പ്ലഗിനും പ്ലഗ് ഔട്ടും ചെയ്യുന്നത് യൂസ് ചെയ്യുന്ന ആ ഒരു പ്രവണത നമ്മൾ റെഗുലർ ആക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ബാറ്ററി ഡീഗ്രേഡേഷൻ എന്ന് പറഞ്ഞ പരിപാടി കുറച്ച് കുറയും. അല്ലെങ്കിൽ ആ ഒരു ബാറ്ററി റീപ്ലേസ് ചെയ്യുന്ന സിറ്റുവേഷൻസ് നമുക്ക് കുറച്ചും കൂടെ നമുക്കൊന്ന് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിന് ഏറ്റവും നല്ലത് ഞാൻ നോക്കിയപ്പം നമ്മൾ ഡെയിലി ചാർജ് ചെയ്യാൻ വെക്കുന്നതാണ്. അതായത് ബാറ്ററി തീരാറാകുമ്പം ചാർജ് ചെയ്താൽ മതി, എന്നിട്ടൊരു 100 മുമ്പേ ഊരിയാൽ മതി എന്നുള്ളൊരു കൺസെപ്റ്റ് മാറ്റിയിട്ട് ഒരു എപ്പോഴത്തെ എൻ്റെ ഒരു യൂസിന് എനിക്ക് ഐഫോൺ ആണെങ്കിൽ ഡേ യൂസ് ആണെങ്കിൽ എനിക്ക് സിംഗിൾ ഡേ 50%നുള്ളിൽ നമുക്ക് കാര്യങ്ങൾ തീരും. ഇപ്പം ഞാൻ രാവിലെ ഒരു 8 മണിക്ക് ചാർജ് പ്ലഗിന് ഊരിയിട്ട് പിന്നെ ഞാൻ ചാർജ് ചെയ്യാന്ന് പറഞ്ഞാൽ രാത്രി 10 മണി അല്ലെങ്കിൽ കിടക്കുന്നതിന് മുമ്പ് 11 മണി 11:30, ഡിപ്പെൻഡ്സ് ഓൺ നമുക്ക് ഉറങ്ങുന്ന ടൈം എന്ന്. എന്നാലും 11 മണിക്ക് മുകളിൽ പോകാറില്ല. അപ്പം ആ ഒരു 12 മണിക്കുള്ളിൽ പ്ലഗിൻ ചെയ്യാന്ന് പറയുമ്പം എൻ്റെ ഫോണിന് വളരെ അപൂർവമാണ് 50 ന് താഴെ വന്നേക്കുന്നത്, കാരണം എനിക്ക് അങ്ങനത്തെ ഒരു യൂസേ ഉള്ളൂ. അപ്പം ബാറ്ററി ബാക്കപ്പ് എൻ്റെ ഒരു ഇത് വെച്ച് പറയുകയാണെങ്കിൽ എനിക്ക് 2 ദിവസമുണ്ട് സിംഗിൾ ചാർജിൽ യൂസ് ചെയ്യാം, ഐഫോണിന് യൂസ് ചെയ്യുകയാണെങ്കിൽ. അപ്പോൾ 2 ദിവസം കൂടുമ്പം ചാർജ് ചെയ്യാന്ന് പറയുമ്പം ഫോൺ കംപ്ലീറ്റ്ലി 0%ലോട്ട് പോയി. അപ്പം അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഒഴിവാക്കിയാൽ തന്നെ നമുക്ക് ബാറ്ററിയുടെ റീപ്ലേസ്മെൻ്റ് എന്നുള്ളൊരു പരിപാടി നമുക്ക് കുറച്ചും കൂടെ എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും. 2 എന്നുള്ളത് നമുക്ക് 2.5 വർഷമോ ഈവൻ 3 വർഷം വരെ ആക്കാൻ പറ്റും. അപ്പം അങ്ങനത്തെ സിറ്റുവേഷൻസ് അല്ലെങ്കിൽ എനിക്ക് സൈമിൾട്ടേനിയസ്ലി 3 എണ്ണം റീചാർജ് ചെയ്യണം പക്ഷേ ഡെയിലി ചാർജ് ചെയ്യണം എന്നുള്ളൊരു ഇത് വന്നപ്പം എനിക്ക് പ്രോബ്ലംസ് വന്നു തുടങ്ങി. കാരണം ഒരു അഡാപ്റ്റർ, 2-3 കേബിള് ഓരോന്നോരോന്ന് മാറ്റി മാറ്റി കുത്തണം, അങ്ങനത്തെ പ്രോബ്ലംസ് വന്നു തുടങ്ങി. അതെങ്ങനെയാണെന്നുള്ളത് ഞങ്ങൾക്കിപ്പോൾ കാണിച്ചു തരാം. അപ്പോൾ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് 2 കേബിളുണ്ട്, ഒരു അഡാപ്റ്ററും ഉണ്ട്. അപ്പം ഈ ഒരു പ്രോബ്ലം വന്നു തുടങ്ങിയപ്പോഴാണ്
ഞാൻ ചിന്തിക്കുന്നത് എന്തുകൊണ്ട് ഒരു വയർലെസ് ചാർജർ മേടിച്ചുകൂടാ, അതാകുമ്പം സൈമിൾട്ടേനിയസ്ലി ഒറ്റ പ്ലഗ് മൂന്ന് ഡിവൈസസും ഒരേ ടൈം എനിക്ക് ചാർജ് ചെയ്യാം എന്നുള്ളത്. അപ്പോൾ ഞാൻ ആമസോണിൽ കയറി തപ്പിക്കഴിഞ്ഞപ്പം ഇഷ്ടം പോലെ സാധനങ്ങളുണ്ട്. അതായത് ഒരു 3000-3500 രൂപ തൊട്ട് അങ്ങ് മേളിലോട്ട് ഇഷ്ടം പോലെ ഐറ്റംസ് ഉണ്ട്, പല റേറ്റിങ്ങിലും കാര്യങ്ങളൊക്കെ ഉള്ളത്. അപ്പോൾ ഞാൻ എപ്പോഴും ഗാഡ്ജറ്റ്സിൻ്റെ കാര്യത്തിൽ ഞാൻ ചീപ്പ് നോക്കുന്ന ഒരാളെ അല്ല. കാരണം പ്രത്യേകിച്ച് ഗാഡ്ജറ്റ്സ് സാധനങ്ങൾ മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ലോങ് ടൈം യൂസ് ആയിരിക്കും. അത് ഞാൻ നേരത്തെ ഞാൻ യൂസ്ഡ് മേടിച്ചിട്ടുണ്ടായിരുന്നു. ലൈക്ക് നമ്മൾക്ക് പുതിയത് മേടിക്കാനുള്ള ഒരു ഫൈനാൻഷ്യൽ സിറ്റുവേഷൻസ് ഇല്ലായിരുന്ന സമയത്ത് ഇപ്പം പയ്യെ ഞാൻ ആ ഒരു എൻ്റെ ഒരു ഫിനാൻഷ്യൽ എന്താ പറയണ്ടത് ആ ഒരു സ്റ്റെബിലിറ്റി ഞാനിങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പ്ലാനിങ്ങും കാര്യങ്ങളും ഉള്ളതുകൊണ്ട് ഇപ്പം എനിക്ക് ഇതെല്ലാം അഫോർഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും മേടിക്കുന്നു, നല്ലത് തന്നെ മേടിക്കുക. അപ്പം ചീപ്പസ്റ്റ് എല്ലാം ഒഴിവാക്കിയിട്ട് ഞാൻ ഈ ഒരു പ്രൊഡക്റ്റ് മേടിക്കുന്നത്. അപ്പം ഞാനിത് ഇനി ടൈം വേസ്റ്റ് ചെയ്യാതെ ഇപ്പം തന്നെ കുറച്ച് ടൈം ഞാൻ കഥ പറഞ്ഞ് കളഞ്ഞിട്ടുണ്ട്. എന്നാലും പറയുന്നത് കൊണ്ട് നല്ലതാണെന്ന് തോന്നി. കാരണം ഇങ്ങനത്തെ ഗാഡ്ജറ്റ്സ് കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് എന്തായാലും ഈ ഒരു വീഡിയോ ഉപകാരപ്പെടും. അതുകൊണ്ട് ആ ഒരു ചെറിയൊരു ഇത് പറഞ്ഞെന്ന് വെച്ച് എനിക്കൊരു നഷ്ടം തോന്നുന്നില്ല. ഈ ഒരു പ്രൊഡക്റ്റ് നമുക്ക് പെട്ടെന്നൊന്ന് അൺബോക്സ് ചെയ്ത് ചെറിയൊരു റിവ്യൂവും ഒരു സെറ്റപ്പും കാര്യങ്ങളും എങ്ങനെയാണെന്നുള്ളത് നോക്കാം. അപ്പം ഇത് ഈ ഒരു പ്രൊഡക്റ്റ് വൈറ്റിലും ബ്ലാക്കിലും അവൈലബിൾ ആണ്. എൻ്റെ ഡെസ്ക് സെറ്റപ്പ് വെച്ച് നോക്കിയപ്പം വൈറ്റാണ് കുറച്ചും കൂടെ നല്ലതെന്ന് തോന്നിയിട്ടാണ് ഇത് മേടിച്ചത്. ഇതിന് നമ്മളുടെ പണ്ടത്തെ നോക്കിയയുടെ പോലത്തെ ഇങ്ങനെ ഉരുണ്ട ഒരു ചാർജറിങ് സെറ്റപ്പാണ് വരുന്നത്. അതും കൂടെ ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിക്കാം. ഇതാണ് ചാർജർ, നമ്മുടെ USB പോലത്തെ ചാർജിങ് പരിപാടിയൊന്നുമല്ല. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഇതും കൂടെ ഒന്ന് മാറ്റി വെച്ച് ഒറ്റയ്ക്കുള്ള ഈ ഒരു അൺബോക്സിങ് പരിപാടിയൊക്കെ ഇച്ചിരി പാടാം. എനിവേ, അപ്പോൾ ഇതിനകത്ത് മാക്സ് സേഫ് ആണ് കമ്പാറ്റബിൾ ആയിട്ടുള്ളത്. കാരണം ബെൽക്കിൻ എന്ന് പറയുന്നൊരു കമ്പനി എനിക്ക് തോന്നുന്നു ആപ്പിൾ സർട്ടിഫൈഡോ അല്ലെങ്കിൽ ആപ്പിളിൻ്റെ തന്നെ ആണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. എനിക്ക് അങ്ങനത്തെ ഇൻഡെപ്ത് ആയിട്ടുള്ള കാര്യങ്ങൾ അറിയത്തില്ല. അപ്പം എൻ്റെയിലുള്ള ചാർജിങ് അതായത് ബ്രിക്ക് എന്ന് പറഞ്ഞത് 20 വാട്ടിനാണ്, പക്ഷെ വയർലെസ് ആകുമ്പം 15 വാട്ടിനായിട്ട് കുറയും. പക്ഷേ ഞാൻ നോക്കിയപ്പം നമ്മൾ ഫാസ്റ്റ് ചാർജിങ് യൂസ് ചെയ്യുന്നതിനുള്ളത് കുറച്ച് സ്ലോ ചാർജിങ് ആണെന്നുണ്ടെങ്കിൽ ബാറ്ററി ഡീഗ്രേഡ് ആകുന്നതിന് കുറേയൊക്കെ അത് സപ്പോർട്ട് ചെയ്യും, അല്ലെങ്കിൽ ഡീഗ്രേഡേഷൻ പെട്ടെന്നാകുന്നതിൻ്റെ പരിപാടി കുറച്ച് കുറയും എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. അതുകൊണ്ടാണ് 15 വാട്ടാണെങ്കിലും ഐ എം ഫൈൻ. ലൈക്ക് ഓവർ നൈറ്റ് ചാർജ് ചെയ്യാനായിട്ട് 1 മണിക്കൂറിനകത്ത് എനിക്ക് ചാർജ് ചെയ്തതിൻ്റെ ആവശ്യമൊന്നുമില്ല. അപ്പം സോ ദിസ് ഈസ് മോർ ദാൻ ഇനഫ് ഫോർ മീ. അപ്പം ഇവിടെയാണ് നമ്മുടെ വാച്ച് ഫിറ്റ് ചെയ്യുന്നത്. ഫിറ്റ് ചെയ്യുക മീൻസ് അവിടെയാണ് നമുക്ക് വെക്കാനുള്ള സ്ഥലം. ഇവിടെയാണ് നമ്മളുടെ എയർപോഡ്സ് വയ്ക്കാനുള്ള സ്ഥലം. എയർപോഡ്സ് ഇല്ല, നമുക്ക് വയർലെസ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്ന മറ്റ് ഒരു സെക്കൻഡ് ഫോൺ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇവിടെ വെച്ചാൽ ചാർജ് ആവുമോ എന്നുള്ളത് അത്ര എനിക്ക് ഷുവറല്ല. പിന്നെ ഇവിടെ ഫോണിന് 15 വാട്ടാണ് ഞാൻ ഓൾറെഡി പറഞ്ഞു. ഇവിടെയും നമ്മുടെ വാച്ചിനും ഹെഡ്സെറ്റിനും 5 വാട്ടാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തേക്കുന്ന ഒരു വാട്ട് കപ്പാസിറ്റി എന്ന് പറയുന്നത്. ടോട്ടൽ ഇൻപുട്ട് വരുന്നത് 40 വാട്ടാണ്, ഔട്ട് വരുന്നത് 25 വാട്ടാണ്. 25 വാട്ട് എന്ന് പറയുമ്പം ശരിയാണ്, 15 ഇവിടെ, ഇവിടെ 5, ഇവിടെ 5, അപ്പം 10, 5, 5, 10. പിന്നെ പറയുന്നത് ചാർജിങ് ഏരിയ ഓറിയൻറ്റേഷൻ, ഇതെങ്ങനെ വേണമെങ്കിലും വെക്കാം. LED ലൈറ്റ് സ്റ്റാറ്റസ്, അപ്പം LED ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത്. മാക്സ് സേഫ് സപ്പോർട്ടഡ് ആണ്. പിന്നെ ഇവിടെ ഒരു ചെറിയൊരു പടം കൊടുത്തിട്ടുണ്ട് എങ്ങനെയായിരിക്കും വെച്ച് കഴിയുമ്പം കാണുക എന്നുള്ളത്. എനിവേ, നമ്മളിപ്പം വെച്ച് കാണിക്കുന്നുണ്ടോണ്ട് നമുക്കിപ്പോൾ തൽക്കാലം ഒന്ന് മാറ്റിയേക്കാം. ഇനി നമുക്ക് പയ്യെ ഈ ഒരു സംഭവം നമുക്കൊന്ന് സെറ്റപ്പ് ചെയ്യാം. ഇപ്പം നമുക്ക് ഫസ്റ്റ് ഈ ഒരു സംഭവങ്ങളൊക്കെ മാറ്റേണ്ടതായിട്ടുണ്ട്. ചെറിയൊരു ലാസ്റ്റിക്കിലാണ് കൊടുത്തേക്കുന്നത്. അത്യാവശ്യം നല്ല ലോങ് കേബിളാണ്. ഇപ്പം ബെഡ് സൈഡിൽ വെക്കുന്നവർക്കാണെങ്കിൽ ഇത്രയും ലോങ്ങിൻ്റെ ആവശ്യമില്ല, പക്ഷെ അല്ലാതെ ടേബിൾ ഇതുപോലെ എൻ്റെ ഇപ്പോഴത്തെ ഒരു സെറ്റപ്പ് വെച്ച് ടേബിളിലൊക്കെയാണ് വെക്കുന്നതെന്നുണ്ടെങ്കിൽ നല്ലതായിരിക്കും. പിന്നെ കേബിൾ മാനേജ്മെൻറ്റിനുള്ള ചെറിയൊരു കട്ടിങ് ഒക്കെ കൊടുത്തിട്ടുണ്ട്, ഒരു സൈഡിൽ വെച്ചിട്ട് ഇങ്ങനെ
ഒരു ഇതാക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ കേബിൾ തടയത്തൊന്നുമില്ല. അപ്പം നമ്മുടെ അമ്മ സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്, സ്വിച്ച് ഓൺ ചെയ്തു. സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ തന്നെ ഇവിടെ ഒരു വൈറ്റ് ലൈറ്റ് കത്തുന്നു, ഞാൻ കാണിച്ചു തരാം. നമ്മളുടെ ഫോൺ വെച്ചപ്പോൾ തന്നെ മാക്സ് സേഫ് കാണിക്കുന്നുണ്ട്. പിന്നെ എയർപോഡ്സ് താഴെ വെച്ചു, അപ്പോൾ ഒരു സൗണ്ടും കേട്ടു. എയർപോഡ്സിലെ ലൈറ്റും കത്തിയിട്ടുണ്ട്. ഇനിയിപ്പം നമ്മുടെ വാച്ചും കൂടെ ഉള്ളു. വാച്ച് ഇപ്പോൾ സ്ട്രാപ്പ് ഇങ്ങനെ നീളത്തിൽ വെക്കുമ്പം ചെറിയൊരു അൺകംഫർട്ടബിൾ ആണ്. അപ്പോൾ അതിന് പകരം ഇവിടെ ഇങ്ങനെ ഒന്ന് കൊളുത്തി വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു തട്ടോ ഒന്നും ചെയ്യത്തില്ല. പിന്നെ ഇതിന് പല പല ലൂപ്പുകളുണ്ട്, ലൈക്ക് എന്താ പറയുന്നത് സ്ട്രാപ്പുകളുണ്ട്. അപ്പോൾ അതനുസരിച്ച് നമുക്ക് സെറ്റപ്പ് ചെയ്യാം. ഇതിപ്പോൾ ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മളെ ചാർജിങ്ങിൻ്റെ ആ ഒരു മെസ്സ് ഫുള്ളൊന്ന് ഒഴിവാക്കി കിട്ടും. നിങ്ങൾക്കിപ്പോൾ ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും, ഈ ഒരു രണ്ട് വള്ളി അങ്ങ് മാറ്റിക്കഴിഞ്ഞാൽ തന്നെ ഒരു മെസ്സങ്ങ് മാറി. പിന്നെ ആ കേബിൾ ഒന്ന് അലൈൻ ചെയ്ത് കഴിഞ്ഞാൽ ഇതിങ്ങനെ നല്ല സെറ്റപ്പായിട്ട് ഇരുന്നോളും. നമുക്കിപ്പോൾ വാച്ചിൻ്റെ സോറി ഐഫോണിൻ്റെ ഇത് കൂടെ കാണാം. ചാർജിങ് നമുക്കിതിങ്ങനെ പോർട്രേറ്റ് ആയിട്ടും ലാൻഡ്സ്കേപ്പിലും വയ്ക്കാൻ പറ്റും. നല്ല സ്ട്രോങ് മാഗ്നറ്റാണ്. എയർപോഡ്സ് ഇവിടെ ചാർജ് ചെയ്യാൻ വയ്ക്കുമ്പം നമുക്കിവിടെ ചെറിയൊരു പച്ച ലൈറ്റ് കിട്ടും. അപ്പോൾ ഓൾറെഡി വെച്ചതുകൊണ്ട് കാണിക്കുന്നില്ല, ഉണ്ടോ പച്ച ലൈറ്റ് കത്തി. പിന്നെ ഇതിപ്പം ഒരു ബെഡ് സൈഡ് മോഡ് എന്ന് പറയുന്നൊരു മോഡിലാണ് ഇപ്പം ഇരിക്കുന്നത്. എടുത്തു കഴിയുമ്പം അതങ്ങനെ മാറുന്നുണ്ടോ. പിന്നെ ഞാൻ ടാപ്പ് ചെയ്യുമ്പം ലൈറ്റൊക്കെ പോപ്പ് ആവും, അല്ലെങ്കിൽ ആ വാച്ചിൻ്റെ ടൈം നമുക്ക് വിസിബിളാവും. അങ്ങനത്തെ കുറേ ഫെസിലിറ്റി ഉണ്ട്. ഓവറോൾ അതെനിക്കൊരു നല്ല സെറ്റപ്പായിട്ടാണ് തന്നെയാണ് ഫീൽ ചെയ്തത്. അപ്പോൾ ഹോപ്പ്ഫുള്ളി എല്ലാവർക്കും ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു പ്രോഡക്റ്റ് കുറച്ച് പ്രൈസിയാണ് ഇതിനെക്കാട്ട്, അല്ലെങ്കിൽ ഒരു 100 pound അല്ലെങ്കിൽ ഒരു 50 pound നല്ല വയർലെസ് ചാർജുകളുണ്ട്. പക്ഷേ മാക്സേഫ് സപ്പോർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള ഒരു കമ്പാറ്റബിലിറ്റി ഉള്ള ഒരു പ്രൊഡക്റ്റുകളൊന്നും തന്നെ ഇല്ലായിരുന്നു. നോർമൽ വയർലെസ് ചാർജിങ്, ഞാൻ പറഞ്ഞ പോലെ ബേസിക് ആയിട്ടുള്ള ചാർജിങ് മതി. അല്ലെങ്കിൽ എന്നെ കൂട്ട് ഇങ്ങനത്തെ ഒരു ഗാഡ്ജറ്റ് ബ്രാൻഡ് ഇല്ലാത്ത ഒരാൾക്കാണെന്നുണ്ടെങ്കിൽ മറ്റ് കമ്പനികളുടെ 5-star റേറ്റിംഗ് അല്ലെങ്കിൽ നല്ല റിവ്യൂസുള്ള ഒരുപാട് പ്രോഡക്റ്റ് ആമസോണിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് അതാണെങ്കിലും മേടിക്കാം, ഉപയോഗിക്കാം. ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ നിങ്ങൾക്ക് അല്ലെങ്കിൽ 3 products ഈ ഒരു ആപ്പിൾ ഇക്കോ സിസ്റ്റത്തിനകത്തുള്ള 3 നിങ്ങളുടെ കയ്യിലുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പൈസ അല്ലെങ്കിൽ നല്ലൊരു ക്വാളിറ്റി പ്രോഡക്റ്റ് വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു പ്രോഡക്റ്റ് നോക്കാമെന്നാണ്. ഉപയോഗിച്ച് നോക്കിയാൽ ഞാൻ കംപ്ലീറ്റ്ലി സാറ്റിസ്ഫൈഡും ആണ്. അപ്പം വേറൊന്നുമില്ല, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത ആഴ്ച മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ടേക്ക് കെയർ, ബൈ ബൈ.